നരേന്ദ്രമോദിക്ക് എതിരെ പറയുക, ഭാരതത്തിനെതിരെ പറയുക, ഭാരതീയ സംസ്കാരത്തിന് എതിരെ പറയുക, വികൃതമായ ഭാരതീയ ചരിത്രത്തിന് അനുകൂലമായിട്ട് പറയുക, ദേശദ്രോഹികൾ അവരാണ് ദേശസ്നേഹികൾ എന്ന് വ്യാഖ്യാനിക്കുക, അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരിക, അവരുടേതായ രാഷ്ട്രദ്രോഹം രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തെ തകർക്കാൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനും വെല്ലുവിളിയാകുന്നതിനെയെല്ലാം ചേർത്ത് ലോകമെമ്പാടും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നിറഞ്ഞു കവിയുന്ന വാർത്തകൾ, തെറ്റായ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് ഭാരതത്തിൽ പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ്. അത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും അനുഗ്രഹത്തോടുകൂടി തന്നെ യഥാർത്ഥ ഭാരതത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പത്രധർമ്മം എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്നും വാദിക്കുക, പ്രവർത്തിക്കുക, അവരുടെ സന്തോഷമാണ് ഭാരതത്തിൻ്റെ സന്തോഷം. അതിൽ ഭൂരിപക്ഷത്തിന് എന്തെല്ലാം വേദനയുണ്ടായാലും എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അതൊക്കെ കാശ്മീരി ഫയൽസിൽ പറഞ്ഞിരിക്കുന്ന മാതിരി അതൊക്കെ അവരനുഭവിക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 4, 5, 6, 7, 8 വർഷമായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം ഓൺലൈൻ ചാനലുകൾ അങ്ങ് കസറി മുമ്പോട്ട് വരുന്ന വേളയിൽ ഒരു പക്ഷേ അതിൻ്റെ സ്പിരിറ്റും അത് ജനങ്ങൾ സ്വീകരിക്കുന്നതും കണ്ടിട്ടായിരിക്കാം കേരളത്തിലെ മാധ്യമങ്ങളും ഭാരതത്തിലെ ചില മാധ്യമങ്ങളും ഒന്നും മാറാൻ തയ്യാറായില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആദ്യം മോദിക്ക് ശക്തമായിട്ട് എതിർപ്പ് കൽപ്പിച്ചിരുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലാണ് വളരെ പെട്ടെന്ന് മാറിയത്. അവിടെ മുതൽക്ക് അങ്ങോട്ട് ആജ് തക് മുതൽക്ക് ടൈംസ് നൗ മുതൽക്ക് മിക്കവാറും ചാനലുകൾ ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഹിന്ദു, ആൻറ്റി മോഡി, ആൻറ്റി ഇന്ത്യൻ കൾച്ചർ, ആൻറ്റി ദ റിയൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതിനെല്ലാം ആൻറ്റിയായിട്ട് സത്യം ധർമ്മം നീതി ന്യായത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന അനവധി ചാനലുകൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനായിരുന്നു ആദ്യം. പിന്നീട് അവർക്ക് മനസ്സിലായി സത്യം ഇതാണ് എന്ന്. ആ സത്യത്തിൻ്റെ വഴിയിലൂടെ പോവുക എന്നുള്ളതിലേക്ക് വളരെ വളരെ പെട്ടെന്ന് വളരെ അഗാധമായിട്ട് നന്മ നിറഞ്ഞ സദുദ്ദേശത്തോടുകൂടി വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അത് വാർത്ത കൊടുക്കുന്നതിൽ മാത്രമല്ല, ഹൈന്ദവ കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും രാജസ്ഥാനിൽ ഹിന്ദുവിനെതിരെ നടന്നതും അതുപോലെ തന്നെ അമരാവതിയിൽ നടന്നതും ഹിന്ദുക്കൾക്കെതിരെ ഹൈന്ദവ ജനതയ്ക്കെതിരെ ഹൈന്ദവ സംസ്കാരത്തിനെതിരെ ഭാരതീയ ഈശ്വര സങ്കല്പങ്ങൾക്കെതിരെ നമ്മുടെ പൈതൃകത്തിനെതിരെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ വാർത്തയും അതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എടുക്കുന്ന തീരുമാനങ്ങളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഭീകരമായ സത്യങ്ങൾ പലതും പുറത്തേക്ക് വരുന്നത് എന്നും ഇന്ന് ഭാരതത്തിലെ ജനതയ്ക്ക് അറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള മെയിൻ ചാനലുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം നോർത്ത് ഇന്ത്യൻ ചാനലുകൾ ഈ ദൗത്യം നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, അസാധാരണമാം വിധത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പണ്ട് വളരെ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിനു മുമ്പ് ബയസ്ഡായിട്ട് പറഞ്ഞിരുന്നു. ന്യൂട്രലായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ അവരിലുണ്ടായ മാറ്റം, കറക്റ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ പറയുന്നു. അതായത് സംഭവിക്കുന്നത് ആൻറ്റി ഹിന്ദുവാണ്, ആൻറ്റി ഹിന്ദു ഗോഡാണ്, ആൻറ്റി ഇന്ത്യയാണ്, ആൻറ്റി ഇന്ത്യൻ കൾച്ചറാണ്, ആൻറ്റി ഇന്ത്യൻ ഹെറിറ്റേജാണ്. അത് അങ്ങനെ തന്നെ വളരെ വളരെ വ്യക്തമായി ചർച്ചകളിലും വാർത്തകളിലും കൊടുക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ലോകത്തിന് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഭാഷയിലെ പ്രയോഗത്തിൽ ഭാരതത്തിൽ നടക്കുന്നത് എന്താണ് എന്നും ഭാരതം ലോകത്തിനും അയൽക്കാർക്കും വേണ്ടിയിട്ടും അകത്തുള്ള നന്മ നിറഞ്ഞ ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും എല്ലാം ഒരേ വീക്ഷണത്തോടുകൂടി എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നും പറയുകയും എന്നിട്ടും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ജിഹാദികളും തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ചേരികളും
ஒருமிச்சு சேர்ந்து எங்கேயான ராஷ்ட்ரத்தை தகர்க்கானாய்ட் இத்தையும் காலம் பிரவர்த்தது என்னதும் எண்ணி எண்ணி பரையானும் அது விசகலனம் செய்து கொடுக்கணும் ஒருபக்ஷே நல்ல அசல் பி எச் டி தீசீஸ் எழுத மாதிரி அதி அகாத தலத்திலேக்கு இறங்கிச்சென்று வஸ்துதகள் இதுதான் போதப்படுத்தானுள்ள வார்த்தைகள் இன்னியமாக்கன் ஓன்லைன் சானலினே மாத்திரம் ஆசிரிக்கண்ட வளர லோகமெம்பாடும் வியாபிச்சிருக்கிறாரத்த மெயின் சானல்கள் மெயின் லைன் சானல்கள் எல்லாம் பிரவர்த்திக்கிறது அபிமானார்ஹமாய்டுள்ள காரியம் பாரதம் பாரதீயர் ஹிந்துக்கள் ஈஸ்காரத்தை பகமானிக்க ஜனத பாரதத்தினகத்தும் புறத்துமள்ள ஜனத பாரதத்தில் நடந்திருந்ததும் நடக்கிறதும் இனி நடக்கன் போகிறதும் எந்த மனசிலக்கணும் ஈ வலிய மாற்றம் நமக்கு அபிமானிக்காவதான அது ஒரு தாக்காலிக நேட்டங்களுக்கு வேண்டிட்டல்ல தாக்காலிக நேட்டத்தின் வேண்டிட்டல்ல ராஷ்ட்ரத்தை ஃபோக்கஸ் செய்து செட் யுவர் பிக் கோல் அண்ட் வர்க் ஃபோர் தாட் என் விவேகானந்தன் பண்ண மாதிரி ராஷ்ட்ரம் சம்ஸ்காரம் பைதகம் ஜனதைய நன்ம அதுலேயுள்ள வழி அதி லட்சியம் அதி மார்க்கத்தின் வண்டி பிரவர்த்திக்க வலிய 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 ஒரு சமூகம் மெயின் சானல் அன்பயஸ்டாய்ட்டு முன்போட்டு வரல காழ்ச்சையில் நமக்கு அபிமானிக்க வகையுண்டு பிரணாமம் நமஸ்காரம்.